പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യുമെന്നും അങ്ങേക്കാരാധന പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യുമെന്നും പരിശുദ്ധ പരമമാകാരുണ്യെന്നും മരിയൻ കോൺസെക്ട്രേഷൻ്റെ പതിനാറാം ദിവസത്തിലാണ് നാം എന്ന് മറിയത്തിൻ്റെ ഏഴ് വ്യാകുലങ്ങളിൽ അവസാനത്തേതും ഏഴാമത്തേതുമായ വ്യാകുലം ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നു ഈശോയെ സംസ്കരിക്കുന്നു ദൈവവചനം അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടെ കച്ചയിൽ പൊതിഞ്ഞു യോഹനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം നാൽപ്പതാം തിരുവചനം തൻ്റെ മകനെ പരസ്യജീവിതത്തിൽ ചെയ്തു കൊടുക്കേണ്ട എല്ലാം ചെയ്ത് പൂർത്തിയാക്കേണ്ടതിൻ്റെ അവസാന മുഹൂർത്തത്തിലാണ് മറിയം ഇനി പൂർത്തിയാക്കാൻ ഒന്നേ ഉള്ളൂ അവന് ഏറ്റവും നല്ല ഒരു ശവസംസ്കാരം കൊടുക്കുക തീർച്ചയായും ഈ ശവമഞ്ചവുമായി അരിമത്തിയക്കാരൻ ജോസഫിൻ്റെ ഒരുക്കിയിരിക്കുന്ന കുഴിമാടത്തിലേക്ക് പോകുമ്പോൾ മറിയം ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടാകും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറിയത്തെ പോലെ വിധവയായ ഒരു സ്ത്രീ അവൾ വല്ലാതെ വിഷമിച്ച് ശവമഞ്ചം മുന്നിൽ പോകുന്നുണ്ട് തൻ്റെ ഏകം എട്ട മകൻ്റെ എതിർവശത്തിലൂടെ ഈശോ വരുന്നുണ്ട് കഫർനാമിൽ നിന്ന് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ഏകപ്പെട്ട മകനാണ് മരിച്ചു കിടക്കുന്നത് ഞാൻ വിധവയാണ് ഇവനും കൂടി മരിച്ചാൽ ഞാൻ അനാഥ അനാഥ ആയിപ്പോകും ഈശോ മറ്റൊന്നും ചിന്തിച്ചില്ല അവളെ ആശ്വസിപ്പിച്ചു അവനെ ഉയർപ്പിച്ചു എന്നാൽ മറിയം വിധവയാണ് യേശുവിൻ്റെ മരണത്തോടെ അവൾ അനാഥയും ആകാനിടയുണ്ട് അതുകൊണ്ട് ആയിരിക്കണം അവൾ തീർച്ചയായും എല്ലാ കാലത്തും അനാഥയാകരുത് എന്ന് ഉറപ്പിക്കാൻ യോഹന്നാനെ കുരിശിക്കിടക്കുന്ന ഈശോ ഏൽപ്പിച്ചു കൊടുത്തത് പക്ഷെ ഇവൻ ഉയർത്തെഴുന്നേൽക്കുക അന്ന് അവൻ മടങ്ങി വരിക എളുപ്പമല്ല അവൻ്റെ അടക്കം പൂർത്തിയാക്കിയേ മതിയാകൂ ശവസംസ്കാരത്തിനുള്ള എല്ലാ കർമ്മങ്ങളും ഒരുക്കി അവസാനം ചുംബിക്കാൻ പോകുന്ന സമയത്ത് മറിയം പറയുന്നുണ്ട് എൻ്റെ എൻ്റെ പ്രിയപ്പെട്ട മകനെ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരേണ്ടതെല്ലാം ചെയ്തു തന്നുവെന്ന് വിശുദ്ധ ബ്രിജിത്താണത് ധ്യാനിക്കുന്നത് അവളിങ്ങനെ കൂടി പറഞ്ഞു ദൈവഹിതമെങ്കിൽ നിന്നോടൊപ്പം അടക്കം ചെയ്യാൻ ഞാനും ഒരുക്കമാണ് എന്ന് കുഴിമാടം പൂ പൂട്ടി വയ്ക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ അവിടെ വെക്കപ്പെട്ട പൂട്ടപ്പെടാൻ വെച്ചിരുന്ന ഉപയോഗിച്ചിരുന്ന കല്ലിനോട് അവൾ പറഞ്ഞ ഒരു വാക്ക് വിശുദ്ധ ബനബന്തൂർ ധ്യാനിക്കുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് ഭാഗ്യപ്പെട്ട കല്ലാണ് നീ എൻ്റെ ഉദരത്തിൽ ഞാൻ വഹിച്ചതാണ് ഇവനെ ഇനി നീ വഹിക്കുക എൻ്റെ മകനെ നീ മനോഹരമായി കാത്തുകൊള്ളണം മുഖം മറച്ച് അവൻ്റെ ശവമഞ്ചം ചുംബിച്ച് യേശുവിനെ അടക്കം ചെയ്ത് ഉടനെ തന്നെ യോഹന്നാൻ അവളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു അമ്മ തൻ്റെ നിയോഗം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ലഭിച്ചത് ഒരു മഹാകുടുംബമായ നമ്മളെ എല്ലാമാണ് തൻ്റെ പ്രിയപ്പെട്ട പുത്രനെ വളർത്തി വലുതാക്കി ഏൽപ്പിക്കേണ്ട വിധത്തിൽ പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അവൾ നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് മാറി നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം പ്രിയപുത്രനൊപ്പം കാൽവരി കയറിയ മറിയമ്മേ ജീവിതത്തിൻ്റെ കാൽവരി യാത്രയിൽ നീ എന്നും ഞങ്ങൾക്ക് തുണയും മധ്യസ്ഥയുമായിരിക്കണമേ എന്ന് നിത്യസഹായ നാദേ പരിശുദ്ധ കന്നികാമറിയൻ നൽകുന്ന സന്ദേശം എൻ്റെ ഏറ്റവും പ്രിയമുള്ള കുഞ്ഞുങ്ങളെ നമുക്കൊന്നാകാം ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൃദയങ്ങളുടെയും ആത്മാക്കളുടെയും കൂട്ടായ്മയാണ് ഞാൻ നിങ്ങളിൽ നിന്നും ആവശ്യപ്പെടുന്നതെല്ലാം ദൈവിക സ്വഭാവമുള്ള കാര്യങ്ങളാണ് എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെയും നിങ്ങൾ തീർച്ചയായും സഹായിക്കണം എന്നാൽ അതിലും വലിയ കാര്യം ഇതാണ് നിങ്ങൾ എൻ്റെ വിജയം ലോകത്തിലെത്തിക്കും ദൈവിക കൃപ കൃപയുടെ പദ്ധതിയും നിങ്ങൾ പ്രിയ പ്രിയ മക്കളെ ആകാശത്തിലേക്ക് തല ഉയർത്തി നോക്കുക കാറ്റടിക്കുമ്പോൾ എല്ലാ മേഘങ്ങളും ഒരുപോലെ നീങ്ങുന്നത് കാണുന്നില്ലേ കാറ്റു മാത്രമാണതിനെ ചലിപ്പിക്കുന്നത് ദൈവം ഇച്ഛിക്കുന്നിടത്ത് അത് നിൽക്കുന്നു കാറ്റിൻ്റെ ചിറകുകളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലെത്തുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ആത്മാക്കളെ കൊണ്ടുപോകും ദൈവിക ദൈവമായിരിക്കും ആത്മാവിനെ സംവഹിക്കുന്നത് എൻ്റെ ഹൃദയത്തോടൊപ്പം അത് ചലിക്കും മേഘത്തെ മേഘത്തെപ്പോ മേഘങ്ങളെപ്പോലെ മാതാവ് പറയുന്നു നിങ്ങളുടെ സമർപ്പണം വഴിയായി നിങ്ങൾ ലോകത്തിൽ നിന്നും സ്വതന്ത്രരാണ് എന്നോടാണ് നിങ്ങൾ ബന്ധിക്കപ്പെട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് സമാധാനത്തിലും സ്നേഹത്തിലും പോവുക പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനപ്രകാരം സ്വയം വിട്ടുകൊടുക്കുക ആത്മാവ് ആഗ്രഹിക്കുന്നത് ആയിത്തീരുക നമ്മുടെ അമ്മ സമർപ്പണത്തിന് ശേഷം നമ്മെ ഈശോയുടെ തിരുഹൃദയത്തിൽ ഹൃദയത്തിൻ്റെ ഭരണത്തിലേക്ക് കൊണ്ടുപോകും ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിജയിക്കുന്ന അമ്മയുടെ പങ്ക് ഇതാണ് തിരുഹൃദയത്തിൻ്റെ രക്ഷാകര രക്ഷാകര കൃപ അങ്ങനെ നമുക്ക് ലഭിക്കമാകുന്നു അവസാന കാലത്തിൻ്റെ ഈ കൃപ എല്ലാ ആത്മാക്കൾക്കും നൽകപ്പെടും ദൈവരാജ്യം ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത് അപ്പോൾ ഭൂമി പാപരഹിതമായ ആരംഭകാലത്തിരുന്നത് പോലെ ആയിത്തീരും ഈ അവസാന സമയത്തെ നമ്മുടെ അമ്മ വിശേഷിപ്പിക്കുന്നത് രണ്ടാം വരവ് എന്നാണ് ഈ സമയത്ത് ഈശോയുടെയും മാതാവിൻ്റെയും ഹൃദയങ്ങൾ ഒന്നായി ചേർക്കപ്പെടും സമർപ്പിക്കപ്പെട്ട ആത്മാവിന് ആന്തരികമായി ലോകത്തെ ആവശ്യമില്ല ലോകകാര്യങ്ങൾ അത് അവഗണിക്കുന്നു ദൈവത്തിൻ്റെ സ്വന്തം എന്ന ഭാവം കാത്തുസൂക്ഷിക്കുന്നു വിമലഹൃദയം വഴിയാണ് ഈശോ നിങ്ങളുടെ ആത്മാവിനെ സ്വന്തമാക്കിയത് ആകയാൽ ഓരോ ദിവസവും പുതിയതുപോലെ നമ്മെ ഈശോയുടെ ജോലി ചെയ്യാൻ സ്വയം സ്വയം സമർപ്പിക്കണം നമ്മുടെ മനസ്സിനെ ദൈവേച്ഛയ്ക്ക് സമർപ്പിക്കുകയാണ് യഥാർത്ഥ പരിത്യാഗം തന്നിഷ്ടമാണല്ലോ ഏവർക്കും ഏറ്റവും പ്രിയങ്കരം ആകയാൽ ഈ തന്നിഷ്ടത്തെ ബലിയായി ദൈവം നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നു നാം കൊടുക്കുന്ന മറ്റൊന്നിലും ദൈവം തൃപ്തനാകുന്നില്ല ഒരു വ്യക്തി തന്നിഷ്ടത്തെ ഇല്ലായ്മ ചെയ്ത് ആ സ്ഥാനത്ത് ദൈവേഷ്ടം പ്രതിഷ്ഠിച്ചാൽ അയാൾ ഭാഗ്യവാനായിത്തീരും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയമേ ദൈവം നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കുവാൻ അനുഗ്രഹിക്കണമേ ദൈവത്തിന് പ്രീതികരമായത് ഏതെന്ന് എനിക്ക് മനസ്സിലാക്കി തരണമേ ദൈവേച്ഛയ്ക്ക് എൻ്റെ ആത്മാവ് അടിമപ്പെടട്ടെ എൻ്റെ ഇച്ഛയെ ഞാൻ ഒരു ബലിയായി നൽകട്ടെ ഈ ബലി ദൈവത്തോടുള്ള എൻ്റെ ഐക്യത്തിൻ്റെ അടയാളമാകട്ടെ പരിശുദ്ധാത്മാവ് നയിക്കുന്നിടത്തേക്ക് എൻ്റെ ആത്മാവ് സഞ്ചരിക്കട്ടെ അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നിടത്ത് മാത്രം ഞാനായിരിക്കട്ടെ വിശ്വാസ പ്രമാണം കാശത്തിൻ്റെ ഭൂമിയുടെ സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും കർത്താവുമായ ഈശോ ശിഖായൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ കൃപസ്ഥനായി പരിഗാമറിയത്തിൽ നിന്ന് പിറന്ന് പ്രതിയോ സ്പിലാത്തോസന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സുഹൃത്തേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലഭഭാഗത്തിരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ കതൂലിക സഭയിലും പുണ്യവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായി ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ അമ്മയും രാജ്ഞിയുമായ പരിശുദ്ധ കനിക മറിയമ്മേ ഞാൻ എന്നെ പൂർണ്ണമായി അമ്മയ്ക്ക് സമർപ്പിക്കുന്നു വിശിഷ്യ എൻ്റെ കണ്ണുകളും കാതുകളും എൻ്റെ നാവും ഹൃദയവും അമ്മയുടെ സംരക്ഷണത്തിന് സമർപ്പിക്കുന്നു ഇന്നു മുതൽ അമ്മ എൻ്റെ സ്വന്തമാണ് ഞാൻ അമ്മയുടെയും എന്നെ കാത്തു സൂക്ഷിക്കണമേ കർത്താവിൻ്റെ മാലാഖ പരിശുദ്ധ മറിയത്തോട് വധിച്ചു പരിശുദ്ധാത്മാവിനാൽ മറിയം ഗർഭം ധരിച്ചു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു കർത്താവിന്റെ വചനം പോലെ െ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങളുടെ മരണസമയത്തും മാംസമായി നമ്മുടെ ഇടയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായിശോായുടെ മനുഷ്യാവതര വാർത്ത അറിഞ്ഞിരിക്കുന്ന ഞങ്ങൾ അവിടുത്തെ പിടാനുഭവവും കുരിശുമരണവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിപ്പാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങളുടെ കർത്താവായി ഈശോ മിശിഹാ വഴി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമേൻ പിതാവിനും പുത്രനും സ്തുതി 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 പുത്രനും പുത്രനും പരിശുദ്ധ ദൈവമാതാവെ വിശ്വാസമെന്ന പുണ്യം എന്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സർഗസ്തനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ

പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ദൈവശരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ

പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവീക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവ് ദൈവസ്നേഹമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ

ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ എളിമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഭൂമിയിലും ഉൾപ്പെടുത്തരുത് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും എന്റെ ഹൃദയത്തിലേ കേളി വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ ക്ഷമയെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേടെ രാജ്യം വരണമേ അങ്ങേടെ ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ പിതാവിനും പുത്രനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്റെ ഹൃദയത്തിലേ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഖായേ എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവ് വിശുദ്ധിയിൽ നിലനിൽപ്പെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർദ്ധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ

പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് കേൾന്നൽ വരണമേ ദൈവിക കാര്യങ്ങൾ കാണാൻ എൻ്റെ കണ്ണുകൾ തുറക്കണമേ പരിശുദ്ധ റൂഹായേ എൻ്റെ ഹൃദയത്തിലേക്ക് കേൾന്നില് വരണമേ ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കാൻ എൻ്റെ മനസ്സിന് ശക്തി തരണമേ അങ്ങനെ ഞാൻ ദൈവമഹത്വം അന്വേഷിക്കട്ടെ എൻ്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ ദൈവമാതാവേ അനുസരണമെന്ന പുണ്യം എൻ്റെ ആത്മാവിൽ ജനിക്കുവാനും വളരുവാനും വർധിക്കുവാനും ഫലം ചെയ്യുവാനും എന്നെ സഹായിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കണമേ

എന്റെ ചിന്തകളും വാക്കുകളും പ്രവർത്തികളും വിശുദ്ധീകരിക്കപ്പെട്ട് ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാകട്ടെ പരിശുദ്ധ കനിക മറിയമേ എൻ്റെ ഹൃദയത്തെ അങ്ങേടേതായി സ്വീകരിക്കണമേ പുണ്യം കൊണ്ട് അലങ്കരിച്ച വിശുദ്ധിയുടെ ഒരു പുഷ്പവലയം കൊണ്ട് അതിനെ സംരക്ഷിക്കണമേ പ്രിയപ്പെട്ട അമ്മയെ സമർപ്പണം ചെയ്ത അങ്ങയുടെ ഹൃദയം പോലെ എൻ്റെ ഹൃദയത്തെ സ്വീകരിക്കണമേ ഞാൻ അങ്ങേയ്ക്ക് നൽകിയ ഉപഹാരമായി അതിനെ പിതാവായ ദൈവത്തിന് നൽകണമേ പരിശുദ്ധമറിയമേ അങ്ങയുടെ ഹൃദയം കൂടുതൽ അറിയപ്പെടുവാൻ ഞാൻ കാരണമാകട്ടെ ആത്മാവേ എന്നെ ഉണർത്തണമേ ആത്മാവേ എന്നെ ചലിപ്പിക്കണമേ ആത്മാവേ എന്നിൽ നിറയണമേ അങ്ങയുടെ മുദ്ര ആത്മാവിൽ പതിപ്പിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ ഹൃദയവും ഇഷ്ടങ്ങളും എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ പിതാവായ ദൈവമേ പുണ്യങ്ങളുടെ വറ്റാത്ത ദൈവമേ എന്റെ ആത്മാവ് അങ്ങയുടെ പ്രതിച്ഛായ പ്രതിഫലിപ്പിക്കട്ടെ അങ്ങനെ എന്നിലൂടെ ലോകം അങ്ങേ ദർശിക്കട്ടെ परिशुत्त परममा दिव्यकारुण्य